ഉയർന്ന പി എഫ് പെൻഷനിൽ നിന്ന് പരമാവധി ആളുകളെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളുമായി ഇ പി എഫ് ഒ കൂടുതൽ രേഖകൾ അപ്ലോഡ് ചെയ്യാൻ തൊഴിലുടമകൾക്ക് നിർദ്ദേശം. ഉയർന്ന പി എഫ് പെൻഷന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അടുത്ത മാസം 3 പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നു. സാധാരണക്കാരായ ഒരുപാട് പെൻഷനേഴ്സിനെ നേരിട്ട് ബാധിച്ചേക്കാവുന്ന ഒരു തീരുമാനമാണിത്. വിവരങ്ങളുമായി ആ രാധാകൃഷ്ണൻ ചേരുന്നു. പറയൂ എസ് കെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആയിട്ടുള്ള ഈ പി എഫ് പെൻഷൻ ഉപഭോക്താക്കൾ അടക്കമുള്ള രാജ്യത്തെ കോടിക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ ഇ പി എഫ് ഒ കൈക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ആഴ്ചയൊക്കെ ഈ തൊഴിൽ കഴിഞ്ഞ് വിരമിച്ച ആളുകൾ അവർ അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞ ചില രേഖകൾ ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു. അത് അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടതിനുമായി ബന്ധപ്പെട്ട് എതിർ കോടതി വിധികളും കേരള ഹൈക്കോടതിയിൽ നിന്നടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന് തുടർച്ച എന്ന രീതിയിൽ, എന്നാൽ ബാക്കിയുള്ള ആളുകളിൽ ഈ ഇ പി എഫ് ഒയുടെ പുതിയ ഉന്നത പെൻഷൻ അനുവദി അപേക്ഷിക്കാനായിട്ട് അർഹതയുള്ള ആളുകളിൽ നിന്ന് സാധ്യമായിട്ടുള്ള എല്ലാവരെയും ഒഴിവാക്കുക എന്ന ഒരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇ പി എഫ് ഒ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. പുതിയ നിബന്ധന അനുസരിച്ച് തൊഴിൽ ഉടമകൾ ചില കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ്. മെയ് 3 ഇതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനായിട്ടുള്ള അവസാന തീയതി. അങ്ങനെയാണെന്നിരിക്കെ മുൻപ് മുതലുള്ള വിഷയങ്ങളിലാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ രേഖകളെല്ലാം ഇ പി എഫ് ഒയുടെ ഡേറ്റാബേസിൽ ഇപ്പോൾ തന്നെ ഉള്ളതാണ് എന്നതുപോലും പരിഗണിക്കാതെയാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഇതിനെതിരെ ഈ ഇ പി എഫ് ഒ കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരാതിക്കാരായിട്ടുള്ള ആളുകൾ അടക്കമുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ തങ്ങളിൽ ഏതാണ്ട് ഭൂരിപക്ഷം പേരെയും ഒഴിവാക്കുന്ന സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഇതിനെതിരെ കോടതിയിലേക്ക് പോവുകയോ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുകയോ ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു നിലപാടിലാണ് അവർ ഉള്ളത്. വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്താകെ ഉയരുന്നു, കേരളത്തിൽ പ്രത്യേകിച്ച് ഉയരുന്നു. ഇത് അപ്ലോഡ് ചെയ്യാൻ പോലും, ഈ സൈറ്റാണെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പോലും കഴിയാത്ത വിധത്തിൽ പല സമയത്തും ഡൗണായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിനെ അതിജീവിച്ച് അപ്ലോഡ് ചെയ്യാം എന്ന് ആവശ്യമായിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് പുതിയ പുതിയ നിബന്ധനകൾ മുന്നോട്ട് വെച്ച് ഇവരെ അവരുടെ കൂടുതൽ പെൻഷൻ എന്നുള്ള ഒരു ലക്ഷ്യത്തിന്. ഇതൊക്കെ ഇവർ നേരത്തെ ജീവിതകാലത്ത് ഈ പെൻഷന് വേണ്ടിയിട്ട് കരുതി വെച്ച പണമാണ്. അത് തിരികെ വാങ്ങിക്കാനുള്ള ആ ശ്രമത്തിനെ തിരിച്ചടിയാകുന്ന വിധത്തിലുള്ള ഈ നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നത്. എസ് കെ, ഓക്കെ, താങ്ക് യു.